നല്ല മനുഷ്യനാണെങ്കിൽ ഉക്രിമബി സലാസത്തി അഷിയ അവൻ മരിക്കുന്നതിനു മുമ്പ് മൂന്ന് കാര്യങ്ങളെ കൊണ്ട് അല്ലാഹു അവനെ സഹായിക്കും അതിൽ ഒന്ന് അത്തഅജീലു ബിത്തൗബ അല്ലാഹുവിന്റെ ദർബാറിൽ വളരെ വേഗത്തിൽ തൗബ ചെയ്ത് മരിക്കാൻ സൗഭാഗ്യം റബ്ബിനോട് തേടുമത്രേ ബഹുമാനമുള്ള സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു സുബ്ഹ് നമസ്കാര ശേഷവും മഗ്രിബ് നമസ്കാര ശേഷവും നിങ്ങൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ സുബ്ഹ് നമസ്കാര ശേഷം ഒരാൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ മഗ്രിബിന് മുമ്പ് അവൻ മരണപ്പെട്ടാൽ അല്ലാ യദ്ഖുലുൻ നാർ അവൻ നരകത്തിൽ പ്രവേശിക്കുകയേ ഇല്ല നബിയുനാ റസൂലുള്ളാഹി നരകത്തിൽ പ്രവേശിക്കൂല എന്ന് പറഞ്ഞാൽ പിന്നെ സ്വർഗത്തിലാണ് അവന്റെ പ്രവേശനം സുബ്ഹി നമസ്കാരത്തിന് ശേഷം ഒരു പ്രാവശ്യം പറഞ്ഞാൽ അതേപോലെ മഗ്രിബ് നമസ്കാര ശേഷം ഒരു പ്രാവശ്യം ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ആര് ചൊല്ലുന്നുവോ സുബ്ഹിക്ക് മുമ്പാണ് അവൻ മരണപ്പെടുന്നതെങ്കിൽ ലാ യദ്ഖുലുന്നാർ അവൻ നരകത്തിൽ പ്രവേശിക്കുകയേ ഇല്ല സദഖ റസൂലുള്ളാഹി കാണാതെ പഠിക്കണം അല്ലാഹുമ്മ അന്ത റബ്ബീ ലാ ഇലാഹ ഇല്ലാ അന്ത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅത് അഊദു ബിക മിൻ ശർരി മാ സനഅത് അബൂഉ ലക ബിനിഅമതിക അലയ്യ അബൂഉ ലക ബിദൻബി ഫഗ്ഫിർ ലീ فإنه لا يغفر الذنوب إلا أنت നെറ്റ് അടിച്ചു നോക്കിയോ എപ്പോഴും കയ്യിലുണ്ടല്ലോ മൊബൈല് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് നിങ്ങൾ നെറ്റ് അടിച്ചാൽ ഈ ഇസ്തിഗ്ഫാർ വരും നിങ്ങൾ ഇത് കാണാതെ പഠിക്കും അഞ്ചു മിനിറ്റ് സമയം ഇന്നത്തെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കും ഉമ്മമാര് പഠിക്കും ഉപ്പമാര് പഠിക്കും ഹയല് വന്നവൾക്കും പറയാം നിഫാസ് വന്നവർക്കും പറയാം ആർക്കും പറയാം ഇസ്തിഗ്ഫാർ അശുദ്ധിയിലും ചെറിയ അശുദ്ധിയിലും വലിയ ശുദ്ധിയിലും ഒക്കെ പറയാം ഈ ഇസ്തിഗ്ഫാർ സയ്യിദുൽ ഇസ്തിഗ്ഫാർ കാണാതെ പഠിക്കണം സ്വർഗം ലഭിക്കുന്ന ഇസ്തിഗ്ഫാർ ആണിത് ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലി മരിച്ചാൽ സ്വർഗമാണ് നരക പ്രവേശനമില്ല അത് നിഷിദ്ധമാ പക്ഷേ അതെപ്പോഴാണ് ചൊല്ലേണ്ടത് സുബ്ഹി നമസ്കാരം കഴിഞ്ഞ പാടെ ചൊല്ലണേ സുബ്ഹി കഴിഞ്ഞു നമുക്ക് അതിന്റെ ഔറാദുകൾ ദിക്റുകൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലണം അതേപോലെ മഗ്രിബ് കഴിഞ്ഞു നേരത്തെ പറഞ്ഞ ദുആ ഉണ്ടല്ലോ ഔദു ബികലിമാത്തില്ല അതിനുശേഷം നമ്മൾ ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലണം ഇത് ചൊല്ലിയാൽ സ്വർഗത്തിൽ പ്രവേശിക്കാം ഇത് സഹീഹായ ഹദീസാ ഇതിൽ യാതൊരു ളുഉഫും ബലഹീനതയുമില്ല സ്വർഗപ്രവേശനം സയ്യിദുൽ ഇസ്തിഗ്ഫാർ എപ്പോഴും ചൊല്ലാം അല്ലാഹുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് ഒരിക്കൽ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുകയാണ് ഈ ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോൾ ആ കൂട്ടത്തിലുണ്ടല്ലോ ഫഗ്ഫിർ ലീ ഫൈന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത എന്റെ പാപങ്ങളെ നീ പുറത്തു തരണമേ അല്ലാ നീയല്ലാതെ പാപങ്ങളെ പൊറുക്കാൻ മറ്റൊരാളുമില്ല ഫലഹിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിക്ര ചൊല്ലിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഒറ്റക്കിരുന്ന് ചിരിക്കുകയാണ് സ്വഹാബത്ത് ചോദിക്കുന്നു നബിയേ അങ്ങ് ചിരിക്കുന്നതിന്റെ കാരണം എന്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഈ ഇസ്തിഗ്ഫാർ കേട്ടിട്ട് അല്ലാഹു ചിരിക്കുന്നു അത് കണ്ടിട്ടാണ് ഞാൻ ചിരിച്ചതെന്ന് നബിയുനാ റസൂലുള്ളാഹി എന്താണ് അല്ലാ ചിരിച്ചു എന്താ ഏത് പറഞ്ഞപ്പോഴാണ് ചിരിച്ചത് നീയല്ലാതെ ആരുമില്ല പടച്ചോനെ പാവം പൊറുക്കാൻ അന്താന്താ അതെ നീ തന്നെ നീ അല്ലാതെ ആരുമില്ല അപ്പൊ അല്ലാ ചോദിച്ചു അത്ര നബിതങ്ങളോട് ഞാനല്ലാതെ ആരുമില്ല പൊറുക്കാൻ ഇല്ല അല്ലാ നീ അല്ലാതെ ആരുമില്ല അല്ലാ പാവം പൊറുക്കാൻ അല്ലാക്കത് ഭയങ്കര സന്തോഷമായി
الله كذا بعير سبحانه وتعالى. هذا قندي يا بودم يذكر شلون. يدني ترى أري لا تبرد. سادة سمعنل فغفر لي فإنه لا يغفر دونه بيلا. هذا سورج بروشنا تلك كارنا نتو. نارقتي بودريك. ماري كندا ده مومبي ده تشللي ماري كان باقين كتيل أمند شمر. الله هو توفيق ده. تشللي ماري كان باقين كتيل شمر. أدي بوله ورال مارنا بدرنا ده مومبي سورة تلي خلاص ودي ماري جال. തീർച്ചയായും അവനെ ഖബറിൽ ശിക്ഷിക്കപ്പെടുകയില്ല നാളെ മഹ്ശറ മൈദാനിൽ ഹിസാബിന്റെ വേളയിൽ പരിശുദ്ധമായ ഈ സൂറത്തുൽ ഇഖ്ലാസ് അവനെ നേരെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കുമത്രേ സൂറത്തുൽ ഇഖ്ലാസ് سورة الإخلاص ماترم الله نبينا رسول الله صلى الله عليه وسلم تنقل برئي غيانه آرنجل من قرأ قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد ഈ സൂറത്ത് ഓതിയിട്ടാണ് അവൻ മരണപ്പെടുന്നതെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഖബറിനെ ആ ഖബർ കൊണ്ട് ആ മയ്യത്തിനെ ഞെരുക്കുകയില്ല ഖബറിൽ ചില ആളുകൾ ഞെരുക്കും സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ട് മരിക്കുന്ന വ്യക്തിയെ ഖബർ ഞെരുക്കൂല ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വേളയിൽ ഓതിക്കൊണ്ട് പോകണം പിന്നെ നബി തങ്ങൾ മറ്റൊരു ദുആ പഠിപ്പിച്ചു സുബ്ഹി കഴിഞ്ഞു മഗ്രിബ് കഴിഞ്ഞു നിങ്ങൾ ചൊല്ലിയാൽ ആ ആഴ്ചയിൽ നിങ്ങൾ മരിച്ചാൽ നരകത്തിൽ പോവില്ല لا إله إلا الله والله أكبر لا إله إلا الله وحده لا إله إلا الله ولا شريك له لا إله إلا الله له الملك وله الحمد لا إله إلا الله ولا حول ولا قوة إلا بالله ഈ അഞ്ച് കാര്യങ്ങൾ ആരെ അഞ്ച് പ്രാവശ്യം സുബ്ഹ് കഴിഞ്ഞു മഗ്രിബ് കഴിഞ്ഞു പറയുന്നുവോ ആ ദിവസത്തിലോ ആ ആഴ്ചയിലോ ചിലരുടെ പ്രായം ആ മാസത്തിലോ അവൻ മരണപ്പെട്ടാൽ നരകത്തിലേക്ക് പോവുകയില്ല നിസ്കാരം ഉള്ളവർ ഇതൊക്കെ ചൊല്ലണം നിസ്കാരം ഇല്ലാത്തവന് ഇനി എന്ത് കാട്ടിട്ട് കാര്യമില്ല അത് വിഷയം വേറെ കേട്ടോ നിസ്കരിച്ചിട്ട് നമ്മൾ ഇതൊക്കെ ചൊല്ലണം എന്നാ പറഞ്ഞേ ഇതൊക്കെ പഠിച്ചു വെച്ചോ ചെറിയ കാര്യങ്ങളാണ് നുണുക്ക് സ്വർഗത്തിൽ പോവാ നുണുക്കൽ സ്വർഗത്തിൽ പോവാ ഭയങ്കര ഇതാണ് ഏറ്റവും വലിയ കാര്യമാണ് ഇത് ഇത്രയും പഠിച്ചു വെച്ചോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒരാള് മരിക്കും എങ്കിൽ അതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വതാല അവന് മൂന്ന് കാര്യങ്ങൾ അല്ല അറിയിച്ചെടുക്കും ഒന്ന് പെട്ടെന്ന് നമ്മൾ തൗബ ചെയ്യാൻ ആ തൗബയുടെ വിഷയം വന്നോണ്ട് ഞാൻ ഇത് പറഞ്ഞത് ഏത് ഈ ഇസ്തിഗ്ഫാർ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഇതൊക്കെ ചൊല്ലണം പറഞ്ഞത് തൗബ ചെയ്യണം രണ്ട് ഉള്ളത് കൊണ്ട് അവൻ തൃപ്തിപ്പെടും അതൊരു സാലിഹായ മനുഷ്യന്റെ അടയാളമാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടും ഒരു ഭാര്യയാകട്ടെ ഒരു ഭർത്താവാകട്ടെ ചില ഭർത്താക്കന്മാർ ഉണ്ടാക്കി കൊണ്ടുവന്ന ഭാര്യമാർക്ക് കൊടുക്കുമ്പോ ചിലപ്പോ പിടിക്കൂല മോന്തയൊക്കെ കാണുമ്പോ ഇപ്പൊ നെയ്മീന് 150 രൂപ ഐക്കൂറായിക്ക് 350 രൂപ ഉള്ള സമയത്ത് നിങ്ങൾ ഒരിക്കലും ഐക്കൂറെങ്കിലും ആയിക്കൊണ്ട് വരണ്ടേ എന്നാ പറയാ എപ്പോഴും 900 രൂപ 800 രൂപ ഇന്ന് 350 രൂപ അല്ലേ ഉള്ളൂ നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് വന്നൂടെ ഇന്നും അയില കൊണ്ടു നീ അയില നിന്ന് ചൊറി പിടിച്ച് അയില 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 തഫ്സീറിൽ വന്നൊരു പേരും അയില എന്ന സ്ഥലത്ത് പോയിട്ട് മീൻ പിടിക്കരുത് എന്നാണ് പറഞ്ഞത് കിതാബില് അയില എന്ന് പറഞ്ഞ സ്ഥലത്താണ് എനിക്ക് തോന്നുന്നത് അതിൽ നിന്നാണ് ഈ അയില മീൻ ഉണ്ടായതെന്നാണ് തോന്നുന്നത് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കാൻ പോകരുതെന്ന് പറഞ്ഞിരുന്നു അന്ന് അവരുടെ ജുമാ ദിവസമായിരുന്നു അന്ന് പോയി അന്ന് ഇഷ്ടംപോലെ മീൻ ഉണ്ടായിരുന്നു ആ ദിവസം ചില ആളുകൾ നമ്മൾ മുസ്ലിങ്ങൾ മീൻ പിടിക്കാൻ പോകും വെള്ളിയാഴ്ച പോകുമല്ലോ തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് അവിടെയൊക്കെ മുസ്ലിങ്ങൾ മീൻ പിടിക്കാൻ പോകും പക്ഷെ അത് വെള്ളിയാഴ്ച പോകില്ല ജുമാടെ ദിവസം എന്നതുപോലെ ശനിയാഴ്ച പോകരുതെന്ന് അല്ല കൽപ്പിച്ചിരുന്നു പക്ഷെ കുറെ ആൾക്കാർ പോയി അവരെ അല്ലാഹു തആല കോലം മറിച്ചു കളഞ്ഞു അന്ന് അയില എന്ന് പറഞ്ഞ സ്ഥലത്താ പോയത് അങ്ങനെ ആയിരിക്കും ഈ മീനിന് അയില എന്ന് പേര് വന്നത് ചില ആൾക്കാർക്ക് പിടിക്കൂല ചൊറിയും ആ പക്ഷെ അതുകൊണ്ട് എപ്പോഴും അയില തിന്നുമ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഭാര്യമാർ കുറച്ച് ഐക്കൂറ വാങ്ങി കൊടുക്കണം ഐക്കുറ വാങ്ങി കൊടുക്കണം നല്ലതാണ് അപ്പൊ വില കുറഞ്ഞ് വന്ന സമയം 250 രൂപ വരെ വന്നിട്ടുണ്ട് 250 രൂപ വരെ അപ്പൊ നമ്മൾ വാങ്ങിക്കൊടുക്കണം അവരാഗ്രഹമല്ലേ അത് വാങ്ങിക്കൊടുക്കണം ഇനി ഇല്ല ഇനി കൊണ്ടുവന്ന അയിലയാണ് അൽഹംദുലില്ലാ തൃപ്തിപ്പെടും നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ എടുത്തുകൊണ്ട് മഹാന്മാരെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിലെ പണ്ഡിതന്മാർ സ്വാലിഹത്തായ പെണ്ണിന്റെ അടയാളം പറയുന്ന കൂട്ടത്തിൽ പറയുകയാണ്
علامه الزوجه الصالحه ഒരു സാലിഹായ പെണ്ണിന്റെ അടയാളം എന്ന് പറഞ്ഞാൽ ഹുസ്നുഹ അയ്യകൂന ഇബാദതുഹ മഖാഫത അല്ലാഹ് أن يكون حسنها مخافة الله ഒരു പെണ്ണിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അല്ലാഹുവിനെ ഭയപ്പെടലാണ് നിങ്ങൾ അല്ലാഹുവിലേക്ക് ഇബാദത്ത് ചെയ്തു നോക്ക് നിങ്ങൾ ഒരു ഫെയറാൻ ഒലി മുഖത്തിടണ്ട ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ മുഖം തെളിഞ്ഞു വരും പ്രകാശം കൊണ്ട് ഈമാന്റെ ജ്യോതിസ് നിങ്ങൾ ഹിമാലയ ഫേസ് വാഷ് വാങ്ങിച്ചിട്ട് മുഖം കഴുകി 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 ഇതിനേക്കാൾ നല്ലത് യു പി കാര് പറയുന്ന പോലെ ചാണകം നല്ലതാ മുഖം കഴുകാൻ ഒന്ന് കഴുകുന്നു ചാണകം ഫേസ് വാഷ് ചെയ്യുന്നതിന് പകരം ചില ആൾക്കാർ ഈ കാട്ടിൽ പോകുമ്പോ ഈ കാട്ടുപോത്തിന്റെ ചാണകമുണ്ട് അത് മുടി കറുക്കാനും മുടി വളരാനും നല്ലതാണെന്ന് പറയുന്നുണ്ട് തമിഴ്നാട്ടിൽ ഞാൻ പോയപ്പോ അങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ആ കാട്ടുപോത്തിന്റെ ചാണകത്തിന് ഭയങ്കര വിലയാണ് അത് കാട്ടിൽ പോകുന്ന പെണ്ണുങ്ങൾക്ക് പ്രത്യേകം പൈസ കൊടുത്ത് വാങ്ങും മുടി കൊഴിയില്ല കൊഴിഞ്ഞുപോയ മുടി വളരാൻ കാട്ടുപോത്തിന്റെ ചാണകം തലയിൽ വെക്കും ഇനി അതിനു വേണ്ടി നടക്കാതിരിക്കണ്ട നാളെ കാട്ടുപോത്തിന്റെ ചാണകം തീർക്കാറില്ല അതിന്റെ മുന്നിൽ നിന്ന് പോയി പെടയും വേണ്ട അവസാനം പിന്നെ മൊത്തം മുടിയും കറുത്തോളൂ പെട്ടെന്ന് അപ്പൊ ഒരു പെണ്ണിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എന്താ നീ നിസ്കരിച്ചു നോക്ക് രാത്രിയൊക്കെ നിസ്കരിച്ചു നോക്ക് 40 ദിവസം തുടർച്ചയായിട്ടൊന്ന് നമ്മളെല്ലാവരും ഒന്ന് ഇബാദത്ത് ചെയ്ത് നോക്കാം നമുക്ക് ഭയങ്കര സൗന്ദര്യം ഉണ്ടാകും മുഖത്ത് ഒന്നുകൊടുക്കുമ്പോ തന്നെ അതിന്റെ സൗന്ദര്യം വർദ്ധിക്കും അതാണ് എന്റെ അർത്ഥം ഒന്നുവിന്റെ വെള്ളം എവിടേക്ക് പോയാലും ഒന്നു എടുത്തിട്ടേ പോകാം പുറത്തേക്ക് നമ്മൾ സ്കൂളിലേക്ക് പോകും എവിടെ പോലും ഒന്നു രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒന്നു എടുത്തിട്ട് കിടക്കണം അതുകൊണ്ട് അവളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് മഖാഫത്ത് അല്ലാഹ് ഭയപ്പെടലാണ് അവളുടെ സമ്പാദ്യം അവളുടെ ധന്യത അവളുടെ സമ്പത്ത് എന്ന് പറയുന്നത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടലാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുകയാണ് ഒരു ഭർത്താവിന്റെ വരുമാനം അനുസരിച്ച് വേണം ഭാര്യ ജീവിക്കാൻ അതല്ലാതെ അയൽവക്കക്കാരുടെ ആഡംബരങ്ങളെ കണ്ടിട്ട് നീയും ആഡംബര പ്രേമിയാകരുതേ ഭർത്താവിന്റെ കഴിവനുസരിച്ചാണ് നീ ജീവിക്കുന്നത് ഭർത്താവ് കൊണ്ടുവരുന്നതിൽ തൃപ്തിപ്പെടണം അങ്ങനെ തൃപ്തിപ്പെട്ടാൽ നിനക്ക് സ്വർഗമാണ് സ്വർഗമാണ് നാളെ മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യാനുള്ള സൗഭാഗ്യം അല്ലാഹു നിനക്ക് നൽകും അതുകൊണ്ട് ഒരാൾ മരിക്കുന്നതിന് മുമ്പ് മൂന്ന് ഗുണങ്ങളാണ് അല്ലാഹു തആല അവനെ നൽകുക ഒന്ന് പെട്ടെന്ന് തൗബ ചെയ്യാനുള്ള സൗഭാഗ്യം നൽകുകയാണ് രണ്ട് ഉള്ളതിൽ തൃപ്തിപ്പെടലാണ് മൂന്ന് അന്നശാതു ഫിൽ ഇബാദ എപ്പോഴും ഇബാദത്ത് ചെയ്യുവാനുള്ള പ്രത്യേകമായ ഒരാവേശം എപ്പോഴും ഇബാദത്ത് ഇബാദത്ത് നിസ്കാര സമയത്തുമ്പോൾ ഇബാദത്ത് നിസ്കരിക്ക ഇബാദത്ത് ഇബാദത്ത് പറയുമ്പോൾ സഹോദരിമാർ ഓർക്കണം ഭർത്താവിന്റെ ഹക്കുകളും മനസ്സിലാക്കാതെ ഒരു ഇബാദത്ത് ചെയ്യുന്ന കുറെ പെണ്ണുങ്ങളുണ്ട് അല്ലാഹു രാത്രി ഒന്ന് പോയി അടുത്ത് കിടക്കുമ്പോ തന്നെ ഓള് പറയും ചുമ്മാ തുടല് സുബഹിസ്കരിക്കണമെന്ന് പറയും പോയി സംഭവം പോയി അവിടെ ഇടങ്ങാറായി സുബഹിസ്കരിച്ചിട്ട് വന്നാലോ എന്നാ പറയും കുട്ടികൾക്ക് ഇപ്പൊ രാവിലെ സ്കൂളിൽ കുട്ടികളൊക്കെ ഉണരണ സമയങ്ങൾ ഇങ്ങനെ പോയി സംഭവം പോയി പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് ഭക്ഷണം ആക്കണം ഉണ്ടാക്കണം അതുണ്ടാക്കണം ഇതുണ്ടാക്കണം നിങ്ങളുടെ കൃത്യസമയത്ത് ഭക്ഷണം ഉണ്ടാക്കണം അതും പോയി സംഭവം വൈകിട്ടായാലും വസ്ത്രം എല്ലാം കഴുകണം തുണി ആക്കണം നിങ്ങൾ പിന്നെ എപ്പോഴാ ഇത് നടക്കുന്ന കാര്യമില്ല ലോക്ക്ഡൌൺ വരണം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അതാണ് പ്രശ്നം ഒരേ ഇബാദത്ത് 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 രാവിലെ 4 മണി മുതൽ തഹജ്ജുദ് മുതൽ ഇബാദത്ത് തുടങ്ങും ഇബാദത്ത് തുടങ്ങി ഭർത്താവിന്റെ കാര്യത്തിൽ പരിഹാരം വേണ്ട ഏറ്റവും വലിയ ഇബാദത്ത് എന്ന് പറഞ്ഞത് بعد الفرائض حسن الخدمة للزوج ഏറ്റവും വലിയ ഇബാദത്ത് ഏതാ പെങ്ങളെ ഏറ്റവും നല്ല ഇബാദത്ത് ഏതാ ബഅദൽ ഫറായിൽ ഫർള് നിസ്കാരത്തിന് ശേഷം ഫർളിന്റെ വിഷയത്തിൽ വിട്ടുവീഴ്ച വേണ്ട അതിന് ഏത് സമയത്ത് ഏത് ഭർത്താവാല് വിളിച്ചാ പോണ്ട ഫർളിന്റെ വിഷയം ഫർള് കഴിഞ്ഞിട്ടുള്ള സുന്നത്തുകളുണ്ടല്ലോ ഒരു സുന്നത്തും ഒരു കിരുക്കാൻ പെട്ടി ദിക്റും എടുത്തു വെച്ചോണ്ട് അങ്ങ് കിടക്ക് പടക്ക് 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 പഠിച്ചു കടിച്ച് അല്ല ബാത്തു ഇനി എപ്പോഴാ നീ വരിക ഇനി ഒരു 313 കൂടെ ചൊല്ലാനുണ്ട് ഇപ്പൊ നിങ്ങൾ വിളിക്കല്ലേ ഇത് ചൊല്ലി തീർക്കട്ടെ അല്ലാ അതിനിടയ്ക്ക് എങ്ങനെ അത് ബ്ലോക്ക് ആയി പോയാ പിന്നെ അതുകൊണ്ട് എണ്ണയിട്ട് അത് വീണ്ടും ലൂസാക്കി വീണ്ടും കിടക്ക് കിടക്ക് അടിച്ച് വരുമ്പോ ഇയാള് ഗൾഫിലേക്ക് പോകും പോയി ഡേറ്റ് പോയി സംഭവം തീർന്നു ഇവിടെ ലോക്ക്ഡൌൺ ആ യഥാർത്ഥ ലോക്ക്ഡൌൺ ഇതാണ്
അപ്പൊ എന്ത് ചെയ്യണം? മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ഒരു പെണ്ണിന്റെ ഇബാദത്ത് തന്റെ ഭർത്താവ് ഇഷ്ടപ്പെടുന്നത് പോലെ അദ്ദേഹത്തിന് സേവനം ചെയ്യുക, അദ്ദേഹത്തെ സേവിക്കലാണ് ഫർള. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ പൂർണ്ണ ഉത്തരവാദിത്വം ഭാര്യമാര് വഹിക്കണം, മനസ്സിലായില്ലേ? അപ്പൊ ഇബാദത്തിന് ഒരു ആവേശം ഉണ്ടാക്കിയെടുക്കൽ മരണത്തിന് മുന്നോടിയായി അള്ളാഹു ചെയ്യുന്ന ഒരു അനുഗ്രഹമാണ്, ഒരു നിഅമത്താണ്. ഇത് മൂന്നും അള്ളാഹു തആല നൽകുകയില്ല. ആർക്ക്? പാപികൾക്ക്. തൗബ ചെയ്യാൻ അവസരം നൽകുകയില്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ അവന്റെ മനസ്സ് അനുവദിക്കുകയില്ല. അത്യാഗ്രഹങ്ങളോടെ അത്യാഗ്രഹങ്ങളാണ്, എത്ര കിട്ടിയാലും മതിയാവുകയില്ല. ഇബാദത്ത് ഇല്ലേ ഇല്ല, പള്ളിയിൽ നിന്ന് വിളിക്കുകയാണ്, ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാ, നമസ്കാരത്തിലേക്ക് വരണമേ, വിജയത്തിലേക്ക് വരണമേ. ഫലം യുജിബ്, അതിന് മറുപടി നൽകാൻ നമ്മൾ തയ്യാറല്ല. ഓർക്കണേ യുവാക്കളെ, യുവതികളെ, ഈ മൂന്ന് കാര്യം ആർക്ക് നഷ്ടമായോ നഷ്ടമായോ, അവൻ നരകത്തെ തിരഞ്ഞെടുത്തു എന്നതിന്റെ തെളിവാണ്, മരണത്തെ അവൻ അറിയുന്നില്ല എന്നതിന്റെ തെളിവാണ്. മറിച്ച് മരിക്കാൻ പോകുന്ന ഈ മനുഷ്യൻ, നമസ്കാരമില്ല ഇബാദത്തില്ലാത്ത ഈ മനുഷ്യൻ, അവൻ മരണവപ്രാളവേളയിൽ അവൻ അല്ലാഹുവിന്റെ മുന്നിൽ അവൻ ഗദ്ഗദത്തോടെ നിലവിളിക്കുകയാണ്, ഇദാ ബലഗത്തി തറാഖി. 60 വയസ്സ് വരെ ജീവിച്ചവനാണ്, 40 വയസ്സ് വരെ, 35 വയസ്സ്, 26 വയസ്സ്, 28 വയസ്സ്, ഇതാ മരണത്തോട് മല്ലടിക്കുകയാണ്, സ്ട്രെച്ചറിൽ കിടന്ന് പിടയുകയാ, അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവ് എത്തുകയാണ്. ഞാനിതാ മരിക്കാൻ പോവുകയാ, ആരെങ്കിലും എനിക്കൊന്ന് ഓതിത്തരുമോ? ഞാനിതാ മരിക്കാൻ പോവുകയാണ്. നമ്മൾ കണ്ടതല്ലേ കണ്ടതല്ലേ, സ്വന്തം ഭർത്താവ് തന്റെ മുന്നിൽ കിടന്ന് പിടഞ്ഞു പിടഞ്ഞു മരിക്കുകയാണ്. ഭർത്താവിന് വെള്ളം കൊടുക്കാൻ ഭാര്യയ്ക്ക് സമീപിക്കാൻ കഴിയില്ല. ആ ഉപ്പയെ ഒന്ന് തലോടാൻ സ്വന്തം മക്കൾക്ക് സാധ്യമല്ല. ആ ഉപ്പയുടെ മുന്നിൽ, ആ മക്കളുടെ മുന്നിൽ ആ ഉപ്പ പിടഞ്ഞു മരിക്കുകയാണ്. മയ്യത്ത് കുളിപ്പിക്കാനോ, ആ മയ്യത്ത് കാണുവാനോ, ആ മയ്യത്ത് പൊതിയുവാനോ സാധിക്കുന്നില്ല. ആ മനുഷ്യൻ കേഴുകയാണ്, ആരെങ്കിലും ഒന്ന് ഓതിത്തരുവോ, ആരെങ്കിലും ഒന്ന് മന്ത്രിച്ചൂതുവോ, ഞാനിപ്പോൾ മരിക്കുവേ, ഞാനിതാ മരണത്തെ നേരിൽ കാണുകയാണ്. ഈ മനുഷ്യൻ വിളിച്ചു പറയുമ്പോ മാലാകമാർ വന്നിട്ട് പറയുകയാണ്, നിനക്ക് ഏറ്റവും അർഹതപ്പെട്ട ശിക്ഷ തന്നെയാണ് നീ ഇപ്പോൾ അനുഭവിക്കുന്നത്. കാരണമെന്തെന്ന് പറയട്ടെ, ഇത്രത്തോളം ആയുസ്സും ആരോഗ്യവും ഉണ്ടായിട്ട് നമസ്കരിക്കണേ, ഫർള് നമസ്കാരം ഒഴിവാക്കരുതേ. നാളെ 6 അടി മണ്ണിലേക്ക് നിന്റെ മയ്യത്ത് കൊണ്ടുവെക്കപ്പെടുമ്പോൾ എല്ലാവരും നിന്റെ മീതെ നമസ്കാരം ഇല്ലാതെ ചെറുപ്പക്കാരെ കണ്ടാൽ മനസ്സിലാക്കിക്കോ, പോയി ഇവന്റെ കാര്യം ഖലാസ്, തീർന്നു. പിന്നെന്താ ഫായിദ ഉള്ളത്?
فلا صدق ولا صلى ولكن مرچ كذب وتولى ഈ ഉസ്താദുമാര് പണ്ഡിതന്മാര് പ്രഭാഷകന്മാര് നിങ്ങളുടെ മുന്നിൽ വന്ന് പ്രഭാഷണങ്ങൾ നടത്തിയപ്പോൾ ഈ പ്രഭാഷണം നീ കേട്ടവനാണ് അത് യൂട്യൂബിലൂടെ സെർച്ച് ചെയ്ത് വീണ്ടും കേട്ടവനാണ് കേട്ടിട്ട് നീ ലൈക്ക് അടിച്ചവനാണ് പക്ഷേ അതിന്റെ ഉത്സാരം നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നില്ല ലൈക്ക് അടിച്ചിട്ട് കാര്യമില്ല കുറേ വ്യൂസുകൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല കുറേ ഷെയർ ചെയ്തിട്ട് കാര്യമില്ല ഈ പറയപ്പെട്ടത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണോ എന്ന് നീ ആത്മ അന്വേഷണം നടത്തേണ്ട സമയമാണ് അങ്ങനെ ഇല്ലാത്ത പക്ഷം ഈ ഖുർആനിൻ്റെ ആയത്തുകളെ നീ സ്വീകരിക്കാതെ പുറം തള്ളിയിട്ട് പിന്തിരിഞ്ഞു പോകുമ്പോ നീ മരണവപ്രാളത്തിൽ വേദന കൊണ്ട് പുളയുന്ന വേളയിൽ മലക്കുകൾ നിന്നോട് വന്ന് പറയുന്ന വാക്കാണ് ഇപ്പൊ നീ അനുഭവിക്കുന്ന വെപ്രാളം ഉണ്ടല്ലോ അത് നിനക്ക് ഏറ്റവും അർഹതപ്പെട്ടത് തന്നെ അനുഭവിക്കൂ 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 അല്ലാഹു നമ്മളെ കാത്തിരിക്കട്ടെ അല്ലാഹു നമ്മളെ കാത്തിരിക്കട്ടെ അല്ലാഹു നമ്മളെ കാത്തിരിക്കട്ടെ അവസാനം ഒരു ആയത്ത് പറഞ്ഞിട്ട് അല്ലാഹു നിർത്തുന്നത് ഈ സൂറത്തിന്റെ പൂർത്തീകരണം അയഹ്സബുൽ ഇൻസാൻ എന്റെ പ്രഭാഷണം കേൾക്കുന്ന മനുഷ്യ ഈ പ്രസംഗിക്കുന്ന മനുഷ്യ നമസ്കാരമില്ലാത്ത മനുഷ്യ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന മനുഷ്യ ദൈവനിഷേധികളായ മനുഷ്യ അവർ കരുതുന്നുണ്ടോ അയ്യുത്തുറക്ക സുദാ നിങ്ങളെ ഞാൻ വെറുതെ വിട്ടേക്കുമെന്ന് കരുതുന്നുണ്ടോ ചോദ്യത്തിന് മറുപടി കണ്ടത് നാസറേ ചോദ്യത്തിന് മറുപടി കണ്ടത് എല്ലാരും മറുപടി സഹോദരിമാർ ഫുൾ ടൈം ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം പാപ്പായ ഒന്നും അനുസരിക്കണ്ട പണ്ടത്തെ പാപ്പായ ഒന്നും അനുസരിക്കില്ല ഇപ്പൊ ഒരു പെണ്ണുണ്ടല്ലേ ഒരു പെണ്ണ് മരിച്ചുപോയി ഒളിച്ചോടി പോയി കാമുകനോടൊപ്പം ഉപ്പ പറഞ്ഞു മോളെ പോലെ മോളെ അവൻ ശരിയല്ല അപ്പോൾ എന്താ സംഭവിച്ചത് രണ്ടു ദിവസത്തിനുള്ളിൽ അവൻ മോശക്കാരനാണെന്ന് മോൾക്ക് മനസ്സിലായി തിരിച്ചു വീട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല ആത്മഹത്യ മോൾ എഴുതി പപ്പ സോറി അന്ന് പപ്പ പറഞ്ഞപ്പം പപ്പ മാറിയെന്നാ പറഞ്ഞവള് ഇപ്പൊ പപ്പായെ സോറി വിളിക്കുന്നു പറഞ്ഞിട്ട് കേട്ടില്ല ഞാൻ പോവുകയാണ് പപ്പ പറഞ്ഞതാണ് ശരി ഉപ്പ പറഞ്ഞതാണ് ശരി ഞാൻ പറഞ്ഞത് കേട്ടില്ല കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്ന വാപ്പ 10, 18, 20, 22 വയസ്സായപ്പോ എന്റെ മോൾക്ക് ഉപ്പാക്ക് സ്ഥാനമില്ല നീ കരയുമ്പോ നിന്നെ മാറോട് ചേർത്ത് വെച്ച് നിന്നെ അങ്ങാടിയിൽ കൊണ്ടുപോയിട്ട് നീ ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ നിനക്ക് വാങ്ങിത്തന്ന വാങ്ങി തരകയല്ല നിന്റെ വായിൽ വെച്ച് നിന്നെ സന്തോഷിപ്പിച്ച നിന്നെ മാറോട് ചേർത്തിട്ട് നിന്റെ മുതുകിൽ തട്ടി നിന്നെ ഉറക്കി നിന്നെ ലാളിച്ച നിന്റെ ഉപ്പാക്ക് സ്ഥാനമില്ല ഒരു വർഷത്തെ പഠിത്തത്തിൽ നീ കണ്ടുപിടിച്ച കേവലം ഒരു കാമുകൻ ഒരു വൃത്തികെട്ടവനെ കണ്ടിട്ട് നിന്റെ ഉപ്പയെയും ഉമ്മയെയും അവഗണിച്ചിട്ട് അവരെ തള്ളിയിട്ട് നീ പോയത് ചതിക്കുഴിയിലേക്കാ ഒരു നന്മയിലേക്കല്ല നീ എത്തിയത് ഒരു നല്ല മാർഗത്തിലേക്കല്ല നീ എത്തിയത് അൻസി കബീർ പോയി അവളുടെ ആഗ്രഹം ഒരു മോഡേണിസ്റ്റ് ആവണമെന്നായിരുന്നു മിസ് ആവണം കേരള ആയി ഉമ്മയാണ് ഇതിന് സൗകര്യം ചെയ്തു കൊടുത്തത് ഉപ്പയുടെ വാക്കിന് അവിടെ സ്ഥാനം ഉണ്ടായില്ല അവസാനം എന്തായി മാറി മനുഷ്യന്റെ അവസ്ഥ ഇതാ പൊന്നുമക്കളെ മാതാപിതാക്കളെ വലിച്ചെറിഞ്ഞിട്ടും മാതാപിതാക്കളുടെ വാക്ക് കേൾക്കാതെയും ഒരിക്കലും ഒരു ചുവട്ടടി നമ്മൾ മുന്നോട്ട് വെക്കരുത് അതിൽ ബർക്കത്തില്ല പോയി വീഴുന്നത് കുഴിയിലേക്കായിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ നീ അത് കാണും അതുറപ്പാണ് ഈ ഒളിച്ചോടി പോയി ജീവിക്കുന്ന ഏതെങ്കിലും പെണ്ണുങ്ങൾ സന്തോഷത്തോടെയാണോ ജീവിക്കുന്നത് അന്വേഷിച്ചു നോക്കും നിങ്ങൾ അന്വേഷിച്ചു നോക്കും തിരിച്ചു വരാൻ പറ്റാത്തത് കൊണ്ട് ഗതികേട് കൊണ്ട് ജീവിക്കുകയാണ് ഒളിച്ചോടി പോയ കൂടുതലും പെൺമക്കൾ വ്യഭിചാരശാലകളിലുണ്ട് വലിയ അന്വേഷണം നടത്തിയതാണ് മാതാപിതാക്കൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെയാണ് സ്വന്തം മകൾ അവരെ തെറി പറഞ്ഞിട്ട് ഒരു കാമുകന്റെ പിന്നാലെ ഒളിച്ചോടി പോകുന്നത്
ഭൗതികമായ ലോകത്ത് ഒരു 100 വർഷം 80 വർഷം 60 വർഷം 20 വർഷം ജീവിക്കാൻ ഈ ഭൗതികമായ ലോകത്ത് നിനക്ക് ഞാൻ സൗകര്യം ചെയ്തു തന്നതിന്റെ പേരിൽ നിന്നെ വെറുതെ അങ്ങ് വിട്ടേക്കുമെന്ന് നീ കരുതുന്നുണ്ടോ അല്ലാഹുവിന്റെ ചോദ്യം അതുകൂടെ മോളെ നീ ഒന്ന് കരുതി വെച്ചോ മനസ്സിലാക്കി വെച്ചോ ഐ ഹസബുൽ ഇൻസാൻ ഐ യുത്രക സുദ നിന്നെ വെറുതെ അല്ലാഹു വിട്ടേക്കുമോ എന്ന് ചിന്തിച്ചോ ആർക്കും വേണ്ടാത്ത തിളച്ചു മറിയുന്ന തെറിച്ചു വീഴുന്ന ഇന്ദ്രിയ തുള്ളിയിൽ നിന്നല്ലേ അല്ലാഹു നിന്നെ സൃഷ്ടിച്ചത് നല്ല വിലയുണ്ടോ അതിന് ഇന്ദ്രിയ തുള്ളി കൊണ്ടുപോയിട്ട് ഒരു കിലോ ഇന്ദ്രിയ തുള്ളി കൊണ്ട് കൊടുത്താൽ അല്ലെ ഒരു ലിറ്റർ ഇന്ദ്രിയ തുള്ളി കൊടുത്താൽ എത്ര റുപ്യ കിട്ടുമെന്ന് എവിടെങ്കിലും വിലയുണ്ടോ വലിയ വിലയുണ്ടോ ആ വിലയില്ലാത്ത സാധനം ആ ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് നിന്നെ ഞാൻ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഈ ലോക്കൽ സാധനത്തിൽ നിന്നാണ് നിന്നെ സൃഷ്ടിച്ചത് എനിക്ക് വലിയ കാര്യമൊന്നുമല്ല നീ ഒന്നുമല്ല എന്നാ അതിൻ്റെ അർത്ഥം.